മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളിൽ പരിപൂർണമായ വിശ്വാസമുണ്ടെന്ന് നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അവർ മുഖ്യമന്ത്രിയെ കാണണമെന്ന ആവശ്യം ഏറെ നാളുകളായി തനിക്ക് ഉണ്ടായിരുന്നുവെന്നും അത് ഇപ്പോഴാണ് സാധ്യമായതെന്നും നടി പറഞ്ഞു കൂടിക്കാഴ്ചയിൽ താൻ വളരെ സംതൃപ്തയാണ് എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയോട് പറയാൻ സാധിച്ചു എന്നാണ് കരുതുന്നത് ഈ കേസിൽ തൻറെ കൂടെ തന്നെയാണ് എന്ന് പരിപൂർണമായ ഉറപ്പ് മുഖ്യമന്ത്രി തന്നിട്ടുണ്ട് അതിൽ ഒരുപാട് നന്ദിയുമുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വിശ്വസിക്കുന്നു താൻ സർക്കാരിനെതിരെ ഒന്നും സംസാരിച്ചിട്ടില്ല അത് മറ്റു പല രീതിയിലും പുറത്തു വന്നതാണ് സർക്കാരിനെതിരെ എന്ന രീതിയിലാണ് വന്നതെങ്കിൽ അതിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും അതിജീവിത പറഞ്ഞു ഈ ിൽ ഇപ്പോഴുണ്ടായിരുന്ന ചില കാര്യങ്ങളിലുള്ള ആശങ്കകൾ മാത്രമാണ് താൻ ഹർജിയിൽ പങ്കുവച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വളരെ പോസിറ്റീവായ പ്രതികരണമാണ് തനിക്ക് ലഭിച്ചിരിക്കുന്നത് കോടതിയിലുള്ള കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം തന്ന ഉറപ്പിൽ ഞാൻ വളരെയധികം സന്തോഷവതിയാണ് അതൊരു വലിയ ഉറപ്പാണ് അതിന് നന്ദിയുണ്ടെന്നും അതിജീവിത പറഞ്ഞു തുടരന്വേഷണം മുന്നോട്ടു പോകുമെന്നും നിഷ്പക്ഷമായ അന്വേഷണം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു തന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതിൽ സന്തോഷമുണ്ടെന്നും അതിജീവിത മാധ്യമങ്ങളോട് പറയുകയുണ്ടായി അതേസമയം സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് അതിജീവിത മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മിക്കൊപ്പമാണ് അതിജീവിത മുഖ്യമന്ത്രിയെ കാണാനെത്തിയത് പത്ത് മണിക്ക് ആരംഭിച്ച കൂടിക്കാഴ്ച പതിനഞ്ച് മിനിറ്റോളം നീണ്ടു കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി അടിയന്തര നടപടികളിലേക്ക് കടന്നു ഡി ജി പിയെയും എ ഡി ജി പിയേയും ഓഫീസിലേക്ക് വിളിപ്പിച്ചു സർക്കാർ ഒപ്പമുണ്ടെന്ന് മുഖ്യമന്ത്രി അതിജീവിതയ്ക്ക് ഉറപ്പ് നൽകിയെന്നാണ് വിവരം ഭരണകക്ഷിക്കെതിരെ അടക്കം ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അതിജീവിത ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഹർജി നൽകിയത് കേസന്വേഷണം തിടുക്കപ്പെട്ട് അവസാനിപ്പിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾക്കിടെയാണ് നടി കോടതിയെ സമീപിച്ചത് അതേസമയം സർക്കാരിനെതിരെ അടക്കം ആരോപണങ്ങൾ ഉന്നയിച്ച് നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിത കോടതിയെ സമീപിച്ചതിൽ പ്രതികരണവുമായി ഭാഗലക്ഷ്മി രംഗത്തെത്തിയിരുന്നു അതിജീവിതയുടെ ഹർജിയെ തൃക്കാക്കര തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ഇടത് നേതാക്കൾ പ്രതികരിച്ചിരുന്നു എന്നാൽ അതിജീവിതയുടെ ഹർജിക്ക് പിന്നിൽ രാഷ്ട്രീയമില്ലെന്ന് ഭാഗലക്ഷ്മി പറയുന്നു എസ് ശ്രീജിത്തിനെ പിൻവലിച്ചപ്പോൾ മുതൽ കേസിനെ കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു അതോടൊപ്പം പുനരന്വേഷണം ഇല്ലെന്ന വാർത്ത പരന്നു സർക്കാർ കൈവിടുകയാണോ എന്നുള്ള ഭയം തീർച്ചയായും ഉണ്ടായിരുന്നു പല കാര്യങ്ങളും ചുരുളഴിയാനുണ്ട് ഈ കേസിൽ പലരുടെയും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അറിയണം അതൊക്കെ അറിയാനാണ് അന്വേഷണം നീട്ടണമെന്ന ആവശ്യം നടി ഉന്നയിക്കുന്നതെന്ന് ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ